അറിഞ്ഞോ, പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളി അദ്ദേഹത്തിന് തന്നെ വിനയായി. പാവം, പുതുപ്പള്ളി പോലെയാണ് മറ്റു മണ്ഡലങ്ങളും എന്നാണ് അദ്ദേഹം കരുതിയത്. നമുക്ക് പുതുപ്പള്ളിയുടെ വികസനവും കണ്ണൂരിൽ സ്ഥിരമായി ജയിക്കുന്ന ഏതെങ്കിലും മണ്ഡലത്തിന്റെ വികസനം കൊടുത്ത് താരതമ്യം ചെയ്തിട്ട് നമുക്കിത് പറയാം. ഏത് മണ്ഡലം എടുത്തിട്ടും നമുക്കൊരു ഒരു കമ്പാരിസൺ നടത്താം. മുൻ മുഖ്യമന്ത്രിയുടെ മകന്റെ വെല്ലുവിളിയാകുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലവുമായി കമ്പയർ ചെയ്യുന്നതല്ലേ ഒരു മര്യാദ. എന്നാ പിടിച്ചു, ലോകോത്തര നിലവാരമുള്ള കൺവെൻഷൻ സെന്റർ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ധർമ്മടം നോളജ് സെന്റർ, ബ്രണ്ണൻ കോളേജിലെ ആധുനിക സെമിനാർ ഹാൾ, ലൈബ്രറി കോംപ്ലക്സ്, വനിതാ ഹോസ്റ്റൽ, ആധുനിക ലാബ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഇൻഡോർ സ്റ്റേഡിയം, സിന്തറ്റിക് ട്രാക്ക്, കുടിവെള്ള പദ്ധതി, ഹൈടെക് ലൈബ്രറികൾ, ഹിൽ പാർക്ക്, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, വാട്ടർ പ്രോജക്ടുകൾ, പിണറായിയിലെ സ്വിമ്മിംഗ് പൂൾ, കടമ്പൂരിലെ ഫ്ളാറ്റുകൾ, കമ്പറം ബോട്ട് ടെർമിനൽ, AKG മ്യൂസിയം, പരപ്പുറം റെഗുലേറ്ററി ബ്രിഡ്ജ്, ധർമ്മടം KTDC ഹോട്ടൽ, നിരവധി സഹകരണ സംഘങ്ങൾ, വായനശാലകൾ, അങ്ങനെ പോകുന്നു ധർമ്മടത്തെ വികസനങ്ങൾ. ഇതുപോലുള്ള ഏത് വികസനവും സ്ഥാപനങ്ങളുമാണ് കഴിഞ്ഞ 53 വർഷമായി പുതുപ്പള്ളിയിൽ വന്നിട്ടുള്ളത്. വെറും 7 വർഷം കൊണ്ട് ധർമ്മടത്ത് വന്ന ചില വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞത്. എണ്ണി പറയാനാണെങ്കിൽ ധാരാളം. വെല്ലുവിളിക്കുമ്പോൾ ഒരു മര്യാദയ്ക്കൊക്കെ വിളിക്കണ്ടേ? എന്തായാലും ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ചാണ്ടിയുമൻ ക്ഷീണിക്കില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ വികസനമായി പുതുപ്പള്ളിയിൽ പറയാൻ. എന്നാലും എന്റെ പുണ്യാള, ഈ ചതി വേണ്ടായിരുന്നു.